ഹലോ എവരി വൺ, വെൽക്കം ടു ഷോജാ ഷോ കേസ്. ഇന്ന് ഫട്ടാഫട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്മൂത്തി. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഫുൾനെസ് തരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇറ്റ് ഈസ് ഓട്സ് സ്മൂത്തി കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഓട്സ് ആദ്യം നമ്മളൊരു മിനിമം 10 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ, ഓട്സിൽ ഫൈറ്റിക് ആസിഡ്സ് ഉണ്ട്. ഫൈറ്റിക് ആസിഡ് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴോ കുതിർക്കുമ്പോഴോ അതുള്ള ഫൈറ്റേറ്റ്സിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഓട്സ് ഒന്നുകിൽ റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുതിർക്കുന്നത് കേട്ടോ. 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്ക് ബദാം, നാച്ചുറലായിട്ടുള്ള ഷുഗറാണ് നമ്മൾ, മധുരമാണ് ആഡ് ചെയ്യുന്നത്, ഡേറ്റ്സ് ആണ്. ഇഫ് യു വോണ്ട് മോർ സ്വീറ്റ്നെസ് യു ക്യാൻ ആഡ് മോർ ഡേറ്റ്സ് കേട്ടോ. പിന്നെ ഓട്സ് ഇടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു ബനാനയാണ്. അത് ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്ന ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ്. ഞാനിവിടെ സാധാരണ നമ്മുടെ ഫിലിപ്പീനി പഴമാണ് ഇടുന്നത്. ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കുറച്ച് പീസ് അത് ഇട്ടിട്ട് പാലൊന്നും ഒഴിക്കണ്ട. നമ്മളിതിനെ മിക്സ് ചെയ്ത്, അതായത് ഗ്രൈൻഡറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ഈസിയാണെന്നല്ലേ. ഇനി ഫൈനലി ഞാൻ ഇടുന്നത് ഫ്ലാക്സ് സീഡ്സ് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര എനർജറ്റിക്കാണ്. ഒരു ഡേ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡയറ്റ് ചെയ്യുന്നവർക്ക് 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്മൂത്തിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ, ടേക്ക് കെയർ.